നമസ്കാരം. സിൽവർ ലൈൻ അറിയേണ്ടതെല്ലാം എന്ന കൈപുസ്തകത്തിൻ്റെ അച്ചടിയും വിതരണവും ഏറ്റിരുന്ന MM പബ്ലിക്കേഷൻസ് അതിൽ നിന്ന് പിന്മാറി. മലയാള മനോരമയുടെ സഹോദര സ്ഥാപനമാണ് MM പബ്ലിക്കേഷൻസ്. സിൽവർ ലൈൻ പദ്ധതിയോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ് കൈപുസ്തക അച്ചടിയിൽ നിന്ന് പിന്മാറാൻ സ്ഥാപനത്തെ പ്രേരിപ്പിച്ചത്. 9 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. അതിൽ നിന്ന് കുറഞ്ഞ നിരക്ക് കോട്ട് ചെയ്ത MM പബ്ലിക്കേഷൻസിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. 50 ലക്ഷം കോപ്പികൾ 4,51,35,000 രൂപയ്ക്ക് അച്ചടിയും വിതരണവും നടത്താം എന്നാണ് ടെൻഡറിൽ പങ്കെടുത്ത MM പബ്ലിക്കേഷൻസ് കോട്ട് ചെയ്തത്. 6,14,00,000 രൂപ മുതൽ 7,31,00,000 രൂപ വരെയായിരുന്നു മറ്റ് കമ്പനികൾ കോട്ട് ചെയ്തത്. പിന്നീടാണ് 15 കോടിയിൽ MM പബ്ലിക്കേഷൻസിനെ 50 ലക്ഷം കൈപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യാൻ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഉത്തരവിറക്കിയത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുന്ന ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്താണ് ടെൻഡർ ലഭിച്ച വിവരം അറിഞ്ഞ മാനേജ്മെന്റ് പിന്മാറാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയത്. കത്ത് മുഖേന തങ്ങളുടെ പിന്മാറ്റം MM പബ്ലിക്കേഷൻസ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന് കനത്ത തിരിച്ചടിയാണ് സിൽവർ ലൈൻ കൈപുസ്തകങ്ങൾ അച്ചടിയും വിതരണവുമേറ്റ MM പബ്ലിക്കേഷൻസിന്റെ പിന്മാറ്റം. ഇതിനിടയിൽ ഈ മാസം 9 5 ലക്ഷം സിൽവർ ലൈൻ കൈപുസ്തകങ്ങൾ അച്ചടിക്കാൻ അർദ്ധ സർക്കാർ സ്ഥാപനമായ CAPTനെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയിരുന്നു. 7.5 ലക്ഷം രൂപയാണ് ഇതിന് ചിലവായി പറയുന്നത്. തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലും കേരളയിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പൗരപ്രമുഖരുടെ യോഗം വിളിച്ച് സിൽവർ ലൈൻ വിശദീകരിക്കാൻ ഇറങ്ങിയ മുഖ്യമന്ത്രിക്ക് ആ നീക്കം വിജയിക്കാതെ വന്നതോടെയാണ് ജനങ്ങൾക്ക് കൈപുസ്തകം തയ്യാറാക്കി നൽകാം എന്ന തീരുമാനമെടുക്കുന്നത്. ടെൻഡർ ലഭിച്ച കമ്പനി തന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുന്നത് മുഖ്യമന്ത്രിയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. MM പബ്ലിക്കേഷൻസ് അച്ചടിയിൽ നിന്ന് പിന്മാറിയതായി PRD ഡയറക്ടർ ഹരികിഷോറും മറുനാടനോട് പറഞ്ഞു. പുസ്തക അച്ചടി സർക്കാർ പ്രസിനെ ഏൽപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ട്രഷറി നിയന്ത്രണവും സാമ്പത്തിക തകർച്ചയും സംസ്ഥാനത്തെ ഉറ്റുനോക്കുകയാണ്. അതിനിടയിലും 2 ലക്ഷം കോടിയുടെ കേരളയിൽ നടപ്പാക്കും എന്ന് വാശി പിടിക്കുന്ന മുഖ്യമന്ത്രിക്ക് മുന്നിലെ ഏറ്റവും വലിയ പാഠം ശ്രീലങ്കൻ ഭരണാധികാരി രജപക്സെയുടേതാണ്. സിൽവർ ലൈൻ പ്രചാരണത്തിനായി കൈപുസ്തകമിറക്കാൻ സർക്കാർ തീരുമാനിച്ചത് അതിരടയാള കല്ലിടയിൽ താൽക്കാലികമായി നിർത്തിയിട്ടിരിക്കുകയാണെങ്കിലും ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായാണ് 2 കൈപുസ്തകം ഇറക്കുവാൻ സർക്കാർ തീരുമാനിക്കുന്നത്. 5 ലക്ഷം കൈപുസ്തകങ്ങളാണ് സർക്കാർ അച്ചടിക്ക് ഇറക്കാനായി തീരുമാനിച്ചത്. ഇതിനായി 7,50,000 രൂപ അനുവദിച്ച് ഉത്തരവിറങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ 4.5 കോടി ചിലവിൽ 50 ലക്ഷം കൈപുസ്തകം ഇറക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സിൽവർ ലൈൻ LDFന്റെ മുഖ്യ വിഷയമാണെങ്കിലും പ്രതിഷേധം ഭയന്നാണ് സംസ്ഥാനത്താകെ കല്ലിടിയിലിന് അവധി നൽകിയത് സർക്കാർ. കലാപവും ലഹളയും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് കല്ലിടിയിൽ നിർത്തിയതെന്ന് സംബന്ധിച്ച് മന്ത്രി P. രാജീവും രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്രോൾ വില കൂട്ടാത്ത മോദിയെ പോലെയാണ് മഞ്ഞക്കുറ്റി നിർത്തിവെച്ച പിണറായി എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പരിഹാസം ഇതിനിടയിലുണ്ടായത്. അതിവേഗപാതയുടെ പോസ്റ്റർ നിറച്ച വികസനമാണ് തൃക്കാക്കരയിൽ ഇടതിൻ്റെ പ്രധാന പ്രചാരണ വിഷയവും. എന്നാൽ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതു മുതൽ മഞ്ഞക്കുറ്റികൾ കാണാനേയില്ല. എറണാകുളത്തു നിന്നല്ല, സംസ്ഥാനത്ത് ഒരിടത്തും സിൽവർ ലൈൻ പിന്നോട്ട് പോയിട്ടില്ലെങ്കിലും ഇപ്പോഴും കുറ്റിയിട്ടാൽ ജനരോഷം ഉയർന്നാൽ തൃക്കാക്കരയിൽ തിരിച്ചടിയാക്കാൻ ഇടയുണ്ടെന്നാണ് ഇടതു മുന്നണിയുടെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സിൽവർ ലൈൻ ഇടതു മുന്നണി ഉയർത്തിക്കാട്ടാഞ്ഞത്. ഇതിനിടയിൽ കല്ലിടിയിൽ അവധി ചർച്ചയാകുമ്പോഴും സാധ്യതാ പഠനം നിർത്തിയെന്ന് കേരളയിൽ സമ്മതിച്ചിരുന്നില്ല. 190 കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ സാധ്യതാ പഠനം പൂർത്തിയായതെന്നും ബാക്കിയുള്ള 340 കിലോമീറ്റർ അതിലേറെയും തെക്കും എറണാകുളം ഉൾപ്പെടുന്ന മധ്യ കേരളത്തിനുമാണെന്നും. ഇതിനിടയിൽ തൃക്കാക്കരയിൽ പ്രചരണത്തിനെത്തിയ മുഖ്യമന്ത്രി സിൽവർ ലൈനിൽ നിന്ന് പിന്നോട്ടില്ല സർക്കാരെന്ന് ഊന്നി പറയുകയും ചെയ്തിരുന്നു. അതിനിടെ പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരം കാണാൻ ഇനി അതിവേഗത്തിലെത്താമെന്ന പരസ്യവുമായി കേരളയിലും രംഗത്തെത്തിയിരുന്നു. വിവിധ നഗരങ്ങളിൽ നിന്ന് തൃശ്ശൂരിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി വരുന്ന ദൂരം, സമയം, ടിക്കറ്റ് നിരക്ക് എന്നിവ വ്യക്തമാക്കിയാണ് പരസ്യം നൽകിയിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലെത്താൻ എടുക്കുന്ന സമയം 1 മണിക്കൂർ 56 മിനിറ്റ് ആണെന്നും 260 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്രയ്ക്ക് ടിക്കറ്റ് നിരക്ക് 715 രൂപയാണെന്നും കാന്ത വേഗം പോകാം തൃശ്ശൂർ പൂരം കാണാൻ സിൽവർ ലൈനിൽ എന്ന ടാഗ് ലൈനോടെയാണ് പരസ്യ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നത്.